അപ്പൊ ഞാൻ ഈ കണ്ണിന്റെ ഡയബറ്റീസ് ഉള്ളവരില് കണ്ണിന്റെയും കരളുമായിട്ടുള്ള ഒരു ബന്ധം. അപ്പൊ നമ്മുടെ ഈ കരള് രോഗം വരുന്നവർക്ക് കണ്ണും രോഗവും വരാം. ഇപ്പൊ കരളില് ഇപ്പൊ ഫാറ്റി ലിവർ, ഇപ്പൊ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ വരുന്നവരില് ഈ ഡയബറ്റീസ് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ കണ്ണ് ഇപ്പൊ നമ്മൾ കരളിൽ എന്ത് രോഗം വന്നാലും അത് കണ്ണിന്റെ എഫക്ട്. ഇപ്പൊ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞ നിറം കാണും. ഇതുപോലെ കരളിൽ വേറെ എന്ത് രോഗം വന്നാലും അത് നമ്മൾ കണ്ണിൽ റിഫ്ലക്ട് ചെയ്യും. പണ്ടൊക്കെ ആൾക്കാർ പറയില്ലേ, നമ്മളിപ്പോൾ ലിവർ, പിന്നെ ലിവർ നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്റ്റഡാണ്. അതായത് അസുഖം ലിവർ ഡിസീസ് ഉള്ളവർ ആങ്കർ കൂടുതലായിരിക്കും, ഇറിറ്റബിലിറ്റി കൂടുതലായിരിക്കും, പിന്നെ തീരുമാനം എടുത്ത് ഉറച്ച് നിൽക്കാനും ഒരു സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം പിന്നെ വിൽ പവർ ഒക്കെ ഈ ലിവർ ഓക്കെ ആണെങ്കിൽ കാണും. അപ്പോൾ ആ ലിവറും നമ്മുടെ കണ്ണുമായിട്ട് ഏകദേശം മൂന്നോ നാലോ ടൈപ്പ് പാത്വേസ് ഉണ്ട്, ന്യൂറോണൽ പാത്വേസ്. ഈ ന്യൂറോണൽ പാത്വേസ് വഴിയാണ് കണ്ണും ഈ ലിവറും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു ആർട്ടിക്കിൾ ഇടുന്നുണ്ട് വാട്സപ്പിൽ. അപ്പോൾ അതിൽ നോക്കിക്കഴിയുമ്പോൾ വ്യക്തമാവും എല്ലാം സിമ്പിൾ. അപ്പം ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലൊന്നും പോകുന്നില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കരള് രോഗം വരാതിരിക്കാൻ നമുക്ക് കണ്ണിൽ കൂടെ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ. അപ്പം അമ്മയ്ക്ക് പിന്നെ കണ്ണിന് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് എക്സസൈസ് ചെയ്യണം, ശരിയല്ലേ? കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് കണ്ണിൻ്റെ എക്സസൈസ്, ഐ എക്സസൈസ് യു ആർ ഓൾസോ ഡൂയിങ് ദാറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് വി അപ്ലൈ അക്യുപഞ്ചർ ഫോർ യു. ഐ ആം ഡൂയിങ് ബിക്കോസ് ഷീ ഹാസ് റെറ്റിനോപ്പതി, ഐ ആം ഡൂയിങ് അക്യുപഞ്ചർ ഓൾസോ ഫോർ. രണ്ടാമത് നമ്മൾ ഈ കണ്ണിൻ്റെ കൂളിംഗ്, ഈ കൂളിംഗ് വളരെ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു, ഒരു സാധനം എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ച് വെക്കുക തലേദിവസം. തലേദിവസം വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ശംഖ് പുഷ്പം, അതിൻ്റെ ഇലയും നല്ലതാണ്, പൂവും നല്ലതാണ്, ഈ പിന്നെ അല്ലെങ്കിൽ നന്ദിയറോട്ട്. അപ്പോൾ ശംഖ് പുഷ്പമാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഈ ശംഖ് പുഷ്പം നമ്മൾ തലയിൽ നിട്ട് വെച്ച് അടുത്ത ദിവസം രാവിലെ അത് എടുത്തിട്ട് ആ ഇലയും ആ പൂവും എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ആ ക്ലിയർ വാട്ടറിൽ നമ്മൾ ഈ ഇങ്ങനെ കണ്ണ് മുക്കി വെക്കുന്ന അത് ഞാൻ കാണിച്ചു തരാം. ശംഖ് ഇത് രണ്ട് എഫക്റ്റാണുള്ളൂ. ഒന്ന് നല്ല തണുത്ത വെള്ളം, അപ്പോൾ രാത്രി മുഴുവൻ പിടിച്ച് വയ്ക്കുമ്പോഴേ അതിൽ ഓക്സിജൻ നിറഞ്ഞിരിക്കും, അത് നമ്മുടെ ഈ നമ്മുടെ കണ്ണിലെ കൂൾ ചെയ്യും, ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് കുറയ്ക്കും. അതൊന്ന്. രണ്ടാമത്തത് ഈ ശംഖപുഷ്പത്തിലുള്ള ചില ഹോമിയോസ്റ്റ കുറച്ച് കെമിക്കൽസ് ചില രാസവസ്തുക്കൾ, ഈ രാസവസ്തുക്കൾ നമ്മുടെ മൊത്തത്തിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കും. ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ് ഈ ശംഖപുഷ്പം. പൈൽസിന് നല്ലതാണ് ശംഖപുഷ്പം ഇട്ടിട്ടുള്ള ചായ കുടിച്ചാൽ, ശംഖപുഷ്പത്തിൻ്റെ ഇല ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ കണ്ണിന് നമുക്ക് വളരെ നല്ലതാണ് ഈ ശംഖപുഷ്പം. അപ്പോൾ അതും ശംഖപുഷ്പം നമ്മൾ രാത്രി മുഴുവൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോൾ അതിൻ്റെ ആ കെമിക്കൽസൊക്കെ ഇറങ്ങി അത് നമ്മൾ കണ്ണിൽ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മൾ കൺജങ്ക്റ്റൈവ വഴി അത് കയറി നമ്മുടെ കണ്ണിനകത്തുള്ള മാക്കുലർ ഡീജനറേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി പ്രോസസ്സൊക്കെ കുറയ്ക്കും. അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ണ് നല്ല ഹെൽത്തിയാവും. അതോടൊപ്പം നമുക്ക് ഒരു ആ ഒരു ഓട്ടോമാറ്റിക് ഒരു പിന്നെ ന്യൂറോണൽ ട്രാൻസ്മിഷൻ വഴി കരളിലും നമുക്ക് ഈ ഹോമിയോസ്റ്റാസിസ് വഴി കരളിലും നമുക്കത് പിന്നെ ഹെൽത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. ഒന്ന് ഹോമിയോസ്റ്റാസിസ് ഹെൽത്തി കണ്ടീഷനിലും, പത്തോളജി കണ്ടീഷനിൽ അല്ലാത്ത അതിനെ കോറിലേറ്റ് ചെയ്ത് ചെയ്യുന്ന രണ്ട് പാത്വേസാണ് അതിനുള്ളത്. ഈ പാത്വേസിൽ തന്നെ പല ലെയറിലത് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചത് സിമ്പിളായിട്ട്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം അടച്ചു വെച്ചതാണ്. ഇതിനകത്ത് ശംഖപുഷ്പത്തിൻ്റെ ഇല ആണ്, ഇലയും ശംഖപുഷ്പവും ഇടാം. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പൂ കിട്ടുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ശ്വാസം എടുക്കുക. ശ്വാസം എടുത്തിട്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് നേരെ ഫേസ് മാത്രം മുക്കുക, മൂക്ക് അപ്പം ശ്വാസം വിടാറുമ്പോൾ എടുക്കുക. അകത്ത് ചെന്നതിന് ശേഷം കണ്ണ് നന്നായിട്ട് തുറക്കുക. ഓപ്പൺ യുവർ ഐസ് വെൻ യു ഫുള്ളി ഇമേഴ്സ് യുവർ ഫേസ്, നോ നീഡ് ഓഫ് ഇമേഴ്സിങ് ദ ഇയേഴ്സ്. ചെവി ഇമേഴ്സ് ചെയ്യണ്ട, മുഖം മാത്രം ഇമേഴ്സ് ചെയ്യുക. ശ്വാസം നേരെയാക്കുക, വീണ്ടും അടുത്ത ശ്വാസം ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ശരിയാക്കുക.
ഇങ്ങനെ ഒരു 7 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ കണ്ണ് നല്ല കൂളാണ്. ഡോക്ടർ, ഐ ഹാവ് വൺ ക്വസ്റ്റ്യൻ. വൈൽ ഡിപ്പിംഗ് യുവർ ഐസ്, ദാറ്റ് ടൈം ഇറ്റ് ഷുഡ് ബി ഓപ്പൺ ഓർ ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്? ആഫ്റ്റർ ഡിപ്പിംഗ് യു ക്യാൻ ഓപ്പൺ വൈഡ്ലി. ആഫ്റ്റർ ഇമേഴ്സിംഗ് ഇൻ ദ വാട്ടർ യു ക്യാൻ വൈഡ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് കീപ് ഇറ്റ് ഓപ്പൺ സോ ദാറ്റ് ദി യു നോ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ദ ശംഖുപുഷ്പം വിൽ ഓൾസോ എൻ്റർ അവർ ഐസ് ത്രൂ ദ കൺജങ്ക്റ്റിവ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യാനുള്ളത്. ഇത് 7 പ്രാവശ്യം ചെയ്യാം. പിന്നെ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യുന്നവർക്ക് 2 നേരം ചെയ്താൽ വളരെ നല്ലത്. രാവിലെയും രാത്രിയും കിടക്കുന്നതിന് മുന്നേ അവർ 6 തവണ ഇമേഴ്സ് ചെയ്യും. അങ്ങനെയുള്ളവർ രാവിലെ ഇത് കളഞ്ഞിട്ട് വേറെ ഫ്രഷ് വാട്ടർ എടുത്ത് അതിൽ വീണ്ടും ശംഖുപുഷ്പം ഇട്ടിട്ട് വെച്ച് വയ്ക്കുക, അടച്ചു വയ്ക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് വീണ്ടും അത് ചെയ്യുക. ഇത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും ഡയബറ്റിക് പേഷ്യൻസിന് ഇത് വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായയിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ്. നല്ല വയലറ്റ് ശംഖുപുഷ്പം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ശംഖുപുഷ്പം നമ്മുടെ ഈ കണ്ണ് കൂളിംഗ് പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, താങ്ക് യു.